Assalamu alaikum ellarkum Ummus kitchen enna YouTube channel lote swagatham ippo inne vannittulla chicken cheese ball aayittana valare tasty aanu idu kaikkanayittu adu pol thana kaananu nalla bangiyana kuttikalkokke vattavu avarkokke appo namukku idu engane undaaki edukkanu nokkam appo adinu venti yan ivide chicken eduthittunde egadesham oru 200 gram chicken eduthittunde adilote korchu manjal podi adu pol thana korchu mulagu podi adu pol thana uppum cherthittu namukku onnu fry cheythu edukkam venanundengil namukku idu cooker ilittitte just angane veyichu edukkanu ചെയ്യാം ഞാൻ ഇത് ഫ്രൈ ആക്കി എടുക്കാനാണ് ചെയ്യുന്നത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പ്ലസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഒരു സൈഡ് ആയപ്പോൾ ഞാൻ മറ്റു സൈഡും കൂടെ അതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഒക്കെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഞാൻ ഇത് ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലോട്ടൊരു 3 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഇവിടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ല വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് നിങ്ങളത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം ഇതൊക്കെ ഒരു പച്ചമണം വാർന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഞാൻ 2 പൊട്ടാറ്റോ ഒന്ന് വേവിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് കുക്കറിൽ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തതാണ് അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയണ കാരണം ഞാൻ അതിൽ ചേർത്ത് കാണിച്ചിട്ടില്ല അതിനുശേഷം നമുക്കിതിലോട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉള്ളിയും പൊട്ടാറ്റോ ഒക്കെ പോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ചൂടാറിന് ശേഷം നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കണം മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്കൊന്ന് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണം അപ്പോൾ അത് ഇങ്ങനെ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തതിൻ്റെ ശേഷം അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ബോളാക്കിയെടുക്കാം ഏകദേശം കുറച്ച് ചൂടുണ്ട് അപ്പോൾ കാരണം കൈയൊക്കെ ഒന്ന് പെള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ബോൾസ് ആക്കിയെടുക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് ചീസ് വെച്ച് കൊടുക്കാം ചീസ് ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ചീസ് ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ബോൾസ് ആക്കിയെടുത്തിട്ടുണ്ട് എല്ലാം ഇവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് നമുക്ക് ബ്രെഡ് ക്രംസിലും ഒക്കെ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ് അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഓയിലൊന്നും വേണ്ട കുറച്ച് ഓയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഏകദേശം നമ്മൾ ചീസ് ബോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ ഓയിലിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഒക്കെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ഓരോ സ്നാക്സൊക്കെ തയ്യാറാക്കി കൊടുക്കാം
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. ടേക്ക് കെയർ, ബൈ.